¡Quítese! ¡Alió! ¡Quítese! ¡Ah! ¡Ah! ¡Tanga! ¡Ah, hombre! ¡Qué bruna! ¡Quítese ahora! ഓ മക്കളെ എന്ത് ചെയ്യണേ? പാട്ടേക്കണതാ ലേറ്റ് ആയ കുഴപ്പമുണ്ടോ? വേറെന്തോ എഴുതി തരണോ? കുന്നേൽ മത്തായി ക്ലീറ്റസ്. ഏത് കാളേരെ പേരല്ലേ? ഞാൻ ചോദിച്ചു ഇവിടെ ഉള്ള പശുവിന്റെ പേര്. രാവിലെ വീട്ടിൽ കയറി നീ ചൊറിയാൻ വന്നേണാ. നിനക്ക് എന്തെങ്കിലും പറയണേ പറഞ്ഞിട്ട് പോവാൻ നോക്ക്. നമ്മളെ പഞ്ചായത്തില് ഒരു സമ്മർ വെക്കേഷൻ ക്ലാസ് നടത്തുന്നുണ്ട്. സമ്മർ വെക്കേഷൻ ക്ലാസ് എന്ന് വെച്ചാൽ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇപ്പൊ തന്നെ ഞാൻ വരുമ്പോ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇത്രയും നേരം കണ്ടില്ല ഞാൻ പറഞ്ഞൂടാ കൊച്ചിനെ അടിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ കൊച്ചിനല്ലേ തല്ലിയത്, നിനക്കൊന്നും വേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അവക്കല്ലെങ്കിൽ ഇച്ചിരി ഫോൺ എടുക്കൽ കൂടുതൽ. ഇതുപോലെ ഇവിടെ മാത്രമല്ല എല്ലാ വീട്ടിലും ഇപ്പൊ ഇതാണ് പ്രശ്നം. ഒന്നീ ഫോണും അല്ലെങ്കിൽ ടി വി. ഏതെങ്കിലും ഒരു കുട്ടി വെളിയിറങ്ങി കളിക്കാൻ കണ്ടിട്ടുണ്ടോ? നമ്മളെ കൊച്ചിലേക്ക് എങ്ങനെയായിരുന്നു? എപ്പോഴും കളിയും ചിരിയും എന്ത് എനർജറ്റിക് ആയിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതുകൊണ്ട് എന്തെല്ലാം കഥകൾ നമ്മളെ അമ്മമാരും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള കൊച്ചിന് ആരെങ്കിലും എന്തെങ്കിലും ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അന്ന് മുത്തശ്ശിമാർ ഇത്രയും കഥ പറഞ്ഞു തന്നിട്ട് പോലും ഓരോരുത്തന്മാർ ഇപ്പോഴും അതൊന്നും മനസ്സിലാക്കാതെ നടക്കാൻ. അതെ, ഇയാൾക്ക് ഇവിടെ ഇരുന്ന് കഥ വിളമ്പാതെ വന്ന കാര്യം പറയാൻ പറ്റി അത് പറഞ്ഞിട്ട് പോവാൻ നോക്ക് കേട്ടോ. വന്ന കാര്യമാണ് പറയുന്നത്, നിനക്ക് ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഒരു കാര്യം നമ്മൾ പറയുമ്പോഴും അത് ആദ്യം അളിയാ ശ്രദ്ധിച്ചോളണം. നമ്മളൊരു കൊച്ചി ഒരു 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 ഫ്രൂട്ട്സ് എന്തെങ്കിലും കിട്ടി അതിന് അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് ഷെയർ ചെയ്യാൻ നമ്മൾ കൊടുക്കാറുണ്ടോ? പറയാറുണ്ടോ? പറഞ്ഞു കൊടുക്കാറുണ്ടോ? എന്താ പറയുന്നത്? നീ കൊണ്ട് വെച്ചാൽ അവിടെ കച്ചി കഴിക്കും. അപ്പോൾ ഷെയർ ചെയ്യണം, എന്ത് കിട്ടിയാലും നമ്മളത് ഷെയർ ചെയ്യണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇച്ചിരി തല്ലും തെറിയും ഒക്കെ കിട്ടണമെന്ന് വെച്ചോ, അത് നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടുകാരനായിട്ട് ഷെയർ ചെയ്യണം അല്ലേ, നല്ലതായിരിക്കും. പൊന്നളിയാ, അത് നിനക്ക് മാത്രം കിട്ടുന്ന കാര്യങ്ങളല്ലേ, അതൊന്നും ഇല്ലാതെ നല്ല കാര്യങ്ങൾ കൂടെ പഠിപ്പിക്കാനാണ് ഇതിലോട്ട് വരാൻ പറഞ്ഞത്. ഓ മനസ്സിലായ? അതിനാണ് നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്, സ്വഭാവം സ്വഭാവ സവിശേഷതകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ്. ഇത് ആരാണ് പഠിപ്പിക്കണ? അത് നമ്മള് രാഖി. പിന്നെ നമ്മളെ ഡാൻസ് ഇല്ലേ സുവന്തി ടീച്ചറാണ്. മറ്റേ മുടി അധികമുള്ള നിനക്ക് നാട്ടിൽ ആരെ അറിഞ്ഞൂടെ? അതിലും കലക്കി കേട്ടോ സുഗന്ധി ഗംഭീരം. പിന്നെ നമ്മള് ചിത്രരചന പഠിപ്പിക്കാൻ പറഞ്ഞത് നമ്മളെ സാജൻ വടക്കൂട്ടാണ്. നമ്മളിവിടെ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നില്ല സാജൻ വടക്കൂട്ട്. സമ്മതിച്ചു കേട്ടോ, അത് അതിലും കലകം ഗംഭീരായിട്ടുണ്ട്. നിങ്ങളെ ഈ ക്യാമ്പുണ്ടല്ലോ ഒളിച്ചടുക്കും തകർക്കും. എനിക്കറിയാം നിന്റെ മനസ്സിൽ എനിക്ക് മനസ്സിലായി. എല്ലാം നല്ല ടീമാണ്. എന്തായിരുന്നാലും തക്കിളി മുള അയക്കണം. മൂന്ന് ദിവസമാണ്, 19, 20, 21. എവിടെ വെച്ചിട്ടാ? നമ്മള് പഞ്ചായത്ത് ഓഫീസ് വെച്ച്. അപ്പൊ ഈ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ഈ കുട്ടികളെ സ്വഭാവമൊക്കെ മാറ്റി അങ്ങ് മറിച്ചുകളായി. മൂന്ന് ദിവസം കൊണ്ട് സ്വഭാവങ്ങൾ മൊത്തം മാറ്റി മറിക്കാന്നല്ല, ഒരു ബേസ് ഇട്ട് വെക്കാന്ന. താല്പര്യമുള്ളവർക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാലോ. നീ പേടിക്കണ്ട, 5 പൈസ കൊണ്ടുവരണ്ട. അപ്പൊ അതെല്ലാവും പിന്നെ എന്ത് വേണം നിങ്ങൾ തകർക്കും. മോള് പറഞ്ഞ കേട്ടാ, അടേ നീ ഒരു കാര്യം ചെയ്യ്, മോള് വരുമ്പോ മോളെ കൊണ്ടായിക്കാൻ നീ വരുമ്പഴേ നീ കൂടെ കുറച്ച് കാര്യ കയറുന്നില്ല. പിന്നെന്താ കുറച്ചൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ നല്ലത്. പിന്നെ പിന്നെ നല്ലതാണോ? ചായ എടുത്തില്ല. ചായ വേണ്ട, ചായ വേണ്ട, കുടിച്ചിട്ട് പോവാ. വേണ്ട, എനിക്കറിയാം നീ കുടിപ്പിച്ചിട്ട് സമ്മതിച്ചില്ല. നമുക്ക് ആലോചിക്കാം. നല്ല കാര്യല്ലേ ക്ലീറ്റ? പിന്നെ എന്ത് നല്ല കാര്യമാണ്. എന്റെ കർത്താവേ, ഞാൻ ഇത്രയും വർഷം ഈ രാഷ്ട്രീയത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പോരാ നടന്നിട്ട് എന്റെ തലയിൽ ഇങ്ങനെ ഒരു ബുദ്ധി ഞങ്ങളെ പാർട്ടിയിലെ ഒരുത്തര് പോലും ഇങ്ങനെ ഒരു ബുദ്ധി തോന്നി. എത്ര നാളായി നമ്മുടെ സംഗതി വന്നിട്ടില്ലല്ലോ. തട്ടിപ്പിന്റെ പുതിയ ബുദ്ധിയെ തങ്കം, ഇതിന്റെ പിന്നില് എന്തോ ഒരു ഗൂഢമായ തട്ടിപ്പൊളിഞ്ഞിരിപ്പുണ്ട്. എനിക്കറിയാം, എന്റെ മനസ്സ് പറയുന്നുണ്ട്, ഉറപ്പാണിത്.
ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി, ഈ സമ്മർ ക്യാമ്പ് എന്ന് പറഞ്ഞില്ലേ, അത് യഥാർത്ഥത്തിൽ എങ്ങനെയാ? സമ്മർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ലേ? ഇത് ഭയങ്കര, ഇത് പക്ഷെ നല്ല വെറൈറ്റി ആയിരിക്കും. കൊറേ കളിക്കാനുണ്ട്, ഡാൻസ് പഠിക്കാം, പിന്നെ കൊറേ പഠിക്കാനൊക്കെ ഉണ്ട് ഇതില് അല്ലേ? അമ്പിളി ചേട്ടാ പഠിക്കാൻ വെച്ചാ സ്കൂളിൽ പഠിക്കണ പോലെ അല്ല, അറിയാമോ നമുക്ക് അവിടെ തൊട്ട് കളിക്കാം, തൊട്ട് കളിക്ക അറിയാമോ? അത് കഴിഞ്ഞ് വട്ട് കളിക്കാം, പഠിക്കണം, അതൊക്കെ പഠിപ്പിച്ചു അവിടെ. ഇപ്പോഴത്തെ കളികളല്ല, എവിടെ കൊണ്ടുപോയി? കാപ്പടെ 3 ദിവസം ക്യാമ്പ് അവിടെ അല്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്വിമ്മിംഗ് ഒക്കെ നമുക്ക് പിന്നെ ആവും. മക്കൾക്ക് മാമായി ഒരു ദിവസം കുളത്തിൽ കൊണ്ടുപോയി സ്വിമ്മിംഗ് പഠിപ്പിച്ചു തരാം. അതെ, സൂപ്പർ ആയിട്ട് നമുക്ക് നീന്തി കളിക്കാം. എനിക്ക് തന്നെ പിന്നെ പിന്നെ എവിടെ നോക്കിയാണ് നമുക്കേ ഈ പ്ലാവലൊക്കെ വെച്ചിട്ട് തൊപ്പിയൊക്കെ ഉണ്ടാക്കി കണ്ണാടി ഉണ്ടാക്കുന്നത് ഇതില് ഓല ഇല കണ്ണാടി പീപ്പി പന്ത് പന്ത് ഇങ്ങനെ ഓല ഇലക്കെ ഇങ്ങനെ മടക്കി മടക്കി. പിന്നെ പിന്നെ പേപ്പർ ബോക്സ്, പേപ്പറിനെ കൊണ്ടുണ്ടായ ബട്ടർഫ്ലൈസ്, പിന്നെ ഇത് അതൊക്കെ കഴിച്ചിട്ട് കൊറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ. ആ പിന്നെ ഞാൻ ഈ കൊല കൊല മുന്തിരിങ്ങ ബാമ്പേ റോസൊക്കെ എന്നുള്ള കളിയൊക്കെ ഉണ്ട് അറിയാമോ? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് ഉണ്ട് കേട്ടോ, അത് നീ എടുക്കുമല്ലോ. അത് ഞാൻ എടുത്തോളാം. ആ പിന്നെന്ത്, അത് വേറെ ആളെ നോക്കണ്ടല്ലോ. അപ്പൊ എല്ലാം കൂടി ആവുമ്പോ അടിപൊളിയായിരിക്കും. മക്കൾ എന്താ ചെയ്യാ? പിന്നെ മക്കൾ എന്താ? പിന്നെ ഫുഡ്, രാവിലെ ഫുഡുണ്ട്. ആ പിന്നെ രാവിലെ 8 മണിക്ക് നിങ്ങൾ വന്നാ മതി. എല്ലാരും കൂടെ എത്തുമ്പോ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം, ഒരുമിച്ചിരുന്ന് കളിക്കാം. അതൊക്കെ ഉണ്ട്. ഒരുപാട് പേരുണ്ടാവോ? പിന്നെ അതായത് ഒരു 14 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവിടെ വരാം. പിന്നെ ഒരുമിച്ചിരുന്ന് കളിക്കണം. അപ്പൊ എന്നിട്ടേ ഏറ്റവും നന്നത് നമ്മൾ എങ്ങനെ ഭാവിയിൽ ജീവിക്കണം, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാസ് ഉണ്ടാവും. അതായത് മക്കളിപ്പം സഹകൂട്ടുകാരില്ലേ, കൂട്ടുകാരില്ലേ, കൂട്ടുകാരുടെ എങ്ങനെ പെരുമാറണം, ഈ അവരൊരു പെൻസിൽ ഇല്ലെങ്കിൽ അവർക്ക് പെൻസിൽ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യം ഇപ്പൊ അതൊന്നും ചെയ്യാറില്ലാരും. അതൊക്കെ ചെയ്യണം, മക്കൾ ചെയ്യാറുണ്ട്. നല്ല കുട്ടി, നല്ല കുട്ടി. എന്നാ നമുക്ക് എല്ലാരും കൂടെ കുറച്ച് കുക്കിംഗ് ഒക്കെ പഠിപ്പിച്ചാലോ? പൊന്നപ്പൻ ചേട്ടാ ഇതിന്റെ പിന്നിൽ ഭയങ്കര ഒരു തട്ടിപ്പാണ് ആണെന്നേ. ഇതെന്താണെന്നറിയാമോ, ക്യാമ്പ് ഫ്രീ ആയിട്ട് നടത്തണമെന്ന് പറഞ്ഞിട്ട് കുറെ കടക്കാരുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നുണ്ട്. പിരിവ് പിരിവ്, റെസിപ്റ്റ് ഇല്ല. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനാണ്, എല്ലാം പാവപ്പെട്ട കുട്ടികളാണ്, അനാഥ കുട്ടികളാണെന്നൊക്കെ പറഞ്ഞാണ് ഇപ്പം പിരിവെടുക്കണേ. ആ ഒരു കാരണവശാലും നിങ്ങളെ മക്കളെ അങ്ങോട്ട് വിടരുത്. ആ കൊച്ചുങ്ങൾ തമ്മിൽ ഇപ്പം തമ്മിലടി അതുണ്ട് അല്ലേ? ആ അതുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവർ തെറിവിളിയും കൂടെ പഠിക്കും ഈ ക്യാമ്പ് കഴിഞ്ഞ്. ഉറപ്പാണ്, അങ്ങനത്തെ ആളുകളാണ് അവിടെ പഠിപ്പിക്കാൻ പറഞ്ഞാലില്ല. സ്വബോധമില്ലാത്ത ടീമാണ്. ആ വിടണ്ട വിടണ്ട. പിന്നെ മറ്റേ പത്ര സെൻ്റെ അടുത്തൂടെ പറഞ്ഞേക്കണം. ആ പിന്നെ നിങ്ങളെ മറ്റേ കൂട്ടുകാരുണ്ടല്ലോ പട്ടാളം സുരേന്ദ്രനാണേ, അയാളടുത്തും പറയണം. അവരൊക്കെ കുട്ടികളെ വിടാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ അടുത്തും കുട്ടികളെ അങ്ങോട്ട് വിട്ടാൽ കുട്ടികളെ പാഴായിപ്പോ. ഓ ബാക്കി നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ഓ ശരി. എന്തെല്ലാം രീതിയിലാണ് ഓരോരുത്തന്മാർ തട്ടിപ്പ് നടത്തുന്നത്. എങ്ങനെ നെഞ്ചിലെ കല്ലിറങ്ങിയോ? ഇവിടെ ഒന്ന് നിൽക്കുക. ഇനി ഇത് അങ്ങോട്ട് പൊളിയുമല്ലോ ഈ ക്യാമ്പ്, അതിനുശേഷം തന്നെത്താനങ്ങ് ഇറങ്ങിക്കോളൂ. എന്ത് വൃത്തികേടാ ക്ലീറ്റോ ഇത്, എന്ത് വൃത്തികേടാ നിങ്ങൾ കാണിച്ചത്? ഇപ്പോ എന്ത് വൃത്തികേട് ഞാൻ കാണിച്ചത്? നിങ്ങൾക്ക് ചേർന്ന പണിയാണോ? അയ്യോ അതെ, അങ്ങനെ ഒരു പഞ്ചായത്തിലെ ആൾക്കാരെ മുഴുവനും പറ്റിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ഞാൻ സംഭവിക്കും? എടി അമ്മ, ഇതിന്റെ പേരില് എല്ലാ കടകളിലും കയറി ഇറങ്ങി പിരിക്കും. എനിക്കറിഞ്ഞൂടെ ഇത് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് എല്ലാ അനാഥ പിള്ളേരാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് 10 ന്റെ പൈസ മേടിച്ചിട്ടില്ലല്ലോ. ആ വരുന്ന കുട്ടികളുടെ ആരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടില്ല. കഴിവുള്ള ആൾക്കാരെ സഹായിക്കുന്നുണ്ടാവും. കുട്ടികളെ നിന്ന് കാശ് 50 രൂപ മേടിച്ചെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇതെന്താണ് സൗജന്യമാക്കിയിട്ട് അതിന്റെ മറവിൽ ഇവനുണ്ടല്ലോ കയറി ഇറങ്ങി പിരിക്കുവാൻ. കയറി ഇറങ്ങി അയാൾ പിരിക്കണമെങ്കിൽ പിരിച്ചോട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾ എന്തിനാ മറ്റുള്ള കുട്ടികളുടെ പാരന്റ്സിനെ വിളിക്കാൻ പോണത്? കാര്യമുണ്ട്. എന്ത് കാര്യം? അവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവരാണ്, ഞങ്ങളെ പാർട്ടി അനുകൂലിക്കുന്നവരാണ്. അപ്പൊ അവരൊക്കെ അവർക്ക് ഇങ്ങനെ ഒരു കുഴി ചെന്ന് ചാടാതിരിക്കാൻ അവരുടെ കൊച്ചിനെ വീടും അല്ലെങ്കിൽ വീടില്ല നിങ്ങളായിട്ട് ഒരുപാട് ഉപദേശിക്കേണ്ട. കാരണം നിങ്ങൾ കാണിക്കുന്ന കള്ളത്തരാ. തങ്കം അവരിഷ്ടമുണ്ടെങ്കിൽ വിട്ടോട്ടെ, പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. എടി ഇവിടെ സ്വഭാവ സവിശേഷത ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞ ആരാണ്? ആ അലവരാതി. അവള് ക്ലാസ് എടുത്താൽ എങ്ങനെയാടി
ഒരു മണിക്കൂർ അവളുമായിട്ട് ഈ പിള്ളേർ സംസാരിച്ചാണ്ടല്ലോ അവള് പിള്ളേർ വഴിതെറ്റി പോകും. അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ അത്. അയ്യോ സംസ്കാരം ഇല്ലാത്ത അവളാണ് ക്ലാസ് എടുക്കാൻ കൊച്ചിന്. എടി അവൾ ഇന്നെ വരെ ഇവിടെ വന്നൊരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? തെറിയൊന്നും വിളിച്ചിട്ടില്ലല്ലോ. എന്തായാലും നിന്നെ വിളിച്ചിട്ടില്ല, അത് മലയാളത്തിലായിട്ട് എന്നെ ഇംഗ്ലീഷിൽ വിളിച്ച് കൾച്ചറിലെസ് വല്ലോ എന്ന്. അതിന്റെ അർത്ഥം അറിയാമോ? അത് തെറിയൊന്നും അല്ല. അയ്യോ മോളെ അവിടെ ഡിക്ഷണറി ഇരിപ്പുണ്ട്, അതെടുത്ത് വായിച്ചു നോക്ക് കൾച്ചറിലെസ് വല്ലോ എന്ന് പറഞ്ഞ എന്താണെന്ന്. ആ ഞാൻ അതിന്റെ അർത്ഥം മനസ്സിലാക്കി. അതിനുശേഷമാണ് എനിക്ക് അവളോട് ഇത്രയും വൈരാഗ്യം. പിന്നെ പിന്നെ ഡാൻസ് ടീച്ചർ, അത് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അയ്യോ സുഗന്ധി ടീച്ചർ ചിരിക്കാനായിട്ട് നല്ല ടീച്ചറാ, അവരെന്തോരം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എടി ഈ സുഗന്ധി ആരായിരുന്നു? പണ്ട് അവിടുത്തെ ആ ഡാൻസ് സ്കൂളില് തൂപ്പുകാരി ആയിരുന്നു. അത് കണ്ടും കേട്ടും അവിടെ നിന്ന് പഠിച്ച് ഇപ്പൊ ഡാൻസ് ടീച്ചറായി. അവിടെ പഠിപ്പിച്ചാണ്ടല്ലോ നന്നായിരിക്കും പിള്ളേര്. പിന്നെ എന്നിട്ട് ഒന്നും അറിയാതെയാണ് പിള്ളേര് എന്തോരം പിള്ളേർ ആ ടീച്ചറിന്റെ കീഴില് ഡാൻസ് പഠിച്ച് അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. അരങ്ങേറ്റം നടത്തിയാണ് ഇവിടെ അമ്പലത്തിൽ വെച്ച് നല്ല ഡാൻസ് അറിയാന്നുള്ള ഏതെങ്കിലും ഒരു വേദി പോയി ഡാൻസ് അവതരിപ്പിക്കട്ടെ അപ്പൊ കേക്കാ. പിന്നെ അയ്യോ വര പഠിപ്പിക്കുന്നത് വര തലവര ഇല്ലാത്ത ഒരുത്തൻ സാജൻ വടക്കോട്ട്. ഈ സാജൻ അറിയാമോ ഞങ്ങളിവിടെ പഠിച്ചവനാ? അവന് കഞ്ചാവിന്റെ ഹോൾസെയിൽ ഡീലറാ. കഞ്ചാവ് പഠിച്ചിട്ട് തെക്കോട്ടാണോ വടക്കോട്ടാണോ നടക്കണേന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാണ് അവന് സാജൻ വടക്കോട്ട് എന്ന് പേരിട്ടത്. എന്തിനാ ക്ലീറ്റോ ഇങ്ങനെ നട്ടാ കിളുക്കാത്തോണ പറയണത്? ഇതൊക്കെ അറിയാമെങ്കിൽ ക്ലീറ്റോ എന്തിനാ തക്കളിമോളെ പോകാൻ സമ്മതിച്ചത്? എന്നിട്ട് മറ്റുള്ള കുട്ടികളെ വിളിച്ച് പറയാണ് അവരെ വിടരുതെന്ന്. അത് വൃത്തികേടല്ലേ? അതെ തക്കളിയ ക്യാമ്പിന് വിടാന്ന് ആര് പറഞ്ഞു? തക്കളി ക്യാമ്പിന് പോണില്ല, ഒരു കുന്തത്തിന് പോണില്ല. അമ്പിളിക്കുട്ടനോട് ഞാൻ ആ സമയത്ത് പറയാതിരുന്നത് എന്റെ ബുദ്ധി എന്റെ വിവരം. അപ്പൊ ഞാൻ അത് പറഞ്ഞാലുണ്ടല്ലോ അവൻ ഉടനെ അടുത്ത പദ്ധതി ഇടും അതിനെതിരായിട്ട്. ഇതിപ്പോ പിള്ളേരൊക്കെ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കും. പിള്ളേരും വരെയില്ല, അവസാനം കെട്ടിയാലും കെട്ടികളും കൂടെ ഇരുന്ന് പടം വരപ്പും ഇതുണ്ടല്ലോ ഡാൻസും ഒക്കെ പഠിച്ച് അങ്ങനെ അങ്ങ് നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയാം, തക്കളി ഈ ഒരു ക്യാമ്പിന് പോണില്ല. മാത്രമല്ല നമുക്കന്ന് കല്യാണം ഉണ്ട് പാലായില്. പാലായില് നിങ്ങളെ പെങ്ങളെ കടിച്ചുവിടാൻ പോണ്ടോ? അല്ലടി എന്റെ കല്യാണം, നിന്നെ കൂടെ കൊണ്ട് നിർത്തിയിട്ട് ഞങ്ങൾക്ക് കെട്ടാൻ പോണെന്ന് കൂടാ. മറുവീട് കഴിഞ്ഞാ നമ്മള് വരും. മോളെ മോള് കേക്കാനായിട്ട് ഡാഡി പറയാണ് ഈ ക്യാമ്പില് മോള് പങ്കെടുക്കുന്നില്ല കേട്ടോ, കേട്ടോ? ആ ഞാനൊരു കാര്യം പറയാം, ഞാനൊരു തീരുമാനം എടുത്തതാണ്. ആവശ്യമില്ലാതെ കൊച്ചിനെ നീ ഇനി പറഞ്ഞു തിരിപ്പിക്കണ്ട കേട്ടാ, അതങ്ങ് മറന്നാരാ. നിങ്ങൾക്ക് എനിക്ക് ഭ്രാന്തല്ലേ, എനിക്ക് വസ്തുണ്ട്. അങ്ങനെ ഞാൻ മാത്രം കൂടെ ഭ്രാന്തനായിട്ട് നടക്കണ്ട, എനിക്ക് ഒരുത്തനും കൂടെ ഭ്രാന്തനായിട്ട് നടക്കണം ഒന്ന് കാണണം. അവന്റെ കളി എന്നോടാ, അവന്റെ ക്യാമ്പ് പൊളിക്കൂടാ, ഞാൻ പൊളിക്കുന്നു എന്റെ ക്യാമ്പ്. നീ കളിക്കാൻ വരുന്നില്ലേ? ഇല്ല നിങ്ങൾ കളിച്ചോ, ഞാൻ പിന്നെ കളിക്കാം. എന്ത് പറ്റി? ഇല്ല ഒന്നുമില്ല, പിന്നെ വരാം. ശരി ഞാൻ എണ്ണാൻ പോവാണേ. 20 വരെ എണ്ണു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഞാൻ വരാ. ആ മുരുകന്റെ കണ്ടു. മുരുകൻ സാർ, ചേച്ചീനെ കണ്ടു സാർ, എല്ലാരും കണ്ട സാർ. സാർ നിങ്ങളെല്ലാരും മറക്കാതെ വരൂലേ അവിടെ ക്യാമ്പിന്? പോണേ. അമ്പിളിക്കുട്ടും മാമൻ പ്രത്യേകിച്ച് പറഞ്ഞതാ നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണേന്ന്. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇല്ല അത് ഡാഡിക്ക് പാലയിലൊരു കല്യാണം ഉണ്ട്, ചുമ്മാ പറയുന്നതാ. എന്റെ എന്നെ വീട്ടില്ല. 19, 20, 21 വരുമല്ലോ. വരും, എല്ലാരും വരണേ. ഒന്നും കൂടെ ഡാഡിയോട് ചോദിച്ചു നോക്ക്. ഞാൻ ചോദിച്ചതാ, വിടൂല തന്നെ. നമ്മൾ ഒന്ന് ചോദിക്കണോ? അയ്യോ വേണ്ട, ഡാഡി ചിലപ്പോ വഴക്ക് പറയണെങ്കിലോ. തക്കളി ഇതെവിടെ ഇങ്ങനെ കറങ്ങി നടക്കണ വേലത്ത്? സമ്മർ ക്യാമ്പിന്റെ കാര്യം പറയാൻ വന്നതാണ് തക്കളി. സമ്മർ ക്യാമ്പാ? തക്കളി സമ്മർ ക്യാമ്പിനൊന്നും വരുന്നില്ലല്ലോ. അങ്കളെ തക്കളിയും കൂടി വിടങ്കളെ കളി നമ്മൾ സമ്മർ ക്യാമ്പിന് പോവാൻ. അതെ തക്കളി സമ്മർ ക്യാമ്പിന്റെ ആ ദിവസം ഞങ്ങൾ പാലായിൽ ഒരു കല്യാണം ഉണ്ട്, അവിടെ പോകും. അതങ്ങൾ ചുമ്മാ പറയാണ്, തക്കളി പറഞ്ഞു കല്യാണം ഒന്നും പാലയിൽ ഇല്ലാന്ന്. തക്കളി പറഞ്ഞ പാലായിൽ കല്യാണം? തക്കളിക്ക് അറിഞ്ഞൂടല്ലോ അതിന് പാലായിൽ കല്യാണം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. നീയല് തക്കളി നിനക്ക് ആ ക്യാമ്പിൽ പങ്കെടുക്കണോടി? ഏ
ഞാൻ ഇവിടെ പറഞ്ഞു നീ ക്യാമ്പിൽ പങ്കെടുക്കണ്ടെന്ന്. പിന്നെ നീ ബാക്കിയുള്ള പിള്ളേരെ നീ ക്യാമ്പിൽ വിളിച്ചോണ്ട് നിന്റെ ആരുടെ അവൻ മനസ്സിലാവൂലേ ക്യാമ്പ് പങ്കെടുക്കില്ല. തന്നമാര് പറയണത് മക്കളെ അനുസരിക്കണം കേട്ടോ. അല്ലാതെ എന്താണ് ഞാൻ പോണില്ല ഡാഡിനെ ഇഷ്ടപ്പെടാൻ ഞാൻ വീട്ടിന്റെ അതിരുന്നോളാം. ഞങ്ങളുടെ നല്ലതിന് വേണ്ടിട്ടല്ലേ ഡാഡി ആ ക്യാബ് സംഘടിപ്പിക്കണം. പ്ലീസ് ഡാഡി ഞാൻ പോവൂല ആ ക്യാബ് പൊളിക്കല്ലേ ഡാഡി പ്ലീസ്. അമ്മ പറയണ കേക്കുന്നു. നന്ദോ എവിടെ എവിടെ കാലോ നോക്കട്ടെ അമ്മ നോക്കട്ടെ. ക്യാമ്പ് പൊളിക്കല്ലേ. ഇല്ല ഇല്ല ദേ ക്യാമ്പൊന്നും പൊളിക്കൂല. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അമ്മ അന്ന് കുഞ്ഞിനെ ശംഖുമുഖത്ത് പോയാലോ നമുക്ക്. അങ്ങനെ പറയല്ലേ. നന്ദോ വേദനിച്ചോ. ഇതില്ല ക്യാമ്പൊന്നും പൊളിക്കൂല. അത് ഡാഡി അന്നേരം വാശിക്ക് പറഞ്ഞതാ കേട്ടോ. എന്താ വിളിച്ചേട്ടാ? ഇല്ലടി ആ കൊച്ചേ ഒരുപാട് ആഗ്രഹിച്ചാണ് ക്യാമ്പ് വരണമെന്നുള്ളത്. എന്താ ചെയ്യാൻ വിളിച്ചേട്ടാ? നമ്മുടെ ഈ ക്യാമ്പിന്റെ പേരും പറഞ്ഞ ആ കുട്ടി എന്തോരം അടിയും വഴക്കും കിട്ടിയെന്നറിയോ? എന്തോരം കരഞ്ഞിട്ട് തങ്ങഞ്ചേച്ചി ഇവിടെ വന്നിരുന്ന് പറഞ്ഞത് എന്റെ അടുത്ത്. എന്ത് അറിയായിരുന്നു? അല്ല എന്ത് സന്തോഷമായിട്ടാണ് അവിടെ വന്നിരുന്നതെന്ന് അറിയാം. എന്റെ മടിയിലിരുന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരാം മാമ എല്ലാരെയും വിളിച്ചോണ്ട് വരാം. ഇന്നാണ് ആ ക്യാമ്പെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ഇത് ചെയ്തത്. അവന് പാലേക്കൊന്നും പൊയ്ക്കാണില്ല. ഭയങ്കര വിഷമായിപ്പോയി. ആ കുട്ടി ബാക്കിയുള്ള കുട്ടികൾ എല്ലാരും ഉണ്ട്. അവള് മാത്രമല്ല, അതാ അതാ അവള് വിളിച്ചോണ്ട് വന്ന കുട്ടികൾ വരെ ഉണ്ട്. അവള് മാത്രമില്ല. എന്ത് എന്റെ ക്യാമ്പ് ഇന്നല്ലേ തുടങ്ങണം? അതുകൊണ്ട് അതുകൊണ്ടൊന്നുമില്ല എന്റെ തക്കളി മോളെ കൂടെ പങ്കെടുപ്പിക്കണം ക്യാമ്പിൽ. എന്ത് പറ്റിയ നിനക്ക്? ഇന്ന് മരമാറ കാര്യം എന്തറ? ഒന്നുമില്ല പിന്നെ നടക്കട്ടെ പരിപാടികൾ. എല്ലാരും വന്നിട്ടുണ്ട്. എല്ലാരും ഉണ്ട് കേട്ടാ. മടിക്കണം കേട്ടാ. എല്ലാം താങ്ക് യു. മക്കളിങ്ങ വാണ്ടോ. നീ കൂടെ അങ്ങോട്ട് വാ. വൈകുന്നേരം ഇറങ്ങി കേട്ടോ. നമുക്കിവിടെ പോയാലോ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ രണ്ടുപേരുടെ സ്വഭാവം അത്ര ശരിയല്ല എന്ന്. നമുക്കേ രാഖിയുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ക്ലാസ്സിൽ ഒന്ന് പങ്കെടുത്താലോ. നമ്മൾ രണ്ടുപേരും വേണ്ട, ക്ലീറ്റ മാത്രം മതി, ഞാനൊക്കെ. അത് നിന്റെ തോന്നല്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് തോന്നുന്നത് നിന്റെ സ്വഭാവത്തിനാണ് കുഴപ്പമെന്ന്. നിനക്ക് തോന്നി എന്റെ സ്വഭാവത്തിനാണ് കുഴപ്പമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് രണ്ടുപേരുടെ സ്വഭാവത്തിന് എന്തോ കുഴപ്പമുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാന്ന്. രാഖി വേണോ? അത് വേണ്ടല്ലോ. അതിലും ഭേദം നമ്മളാ. Versus Alien.